പഴനിക്കടുത്തുള്ള ഐവാർ മല എന്ന അതിമനോഹരമായ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് കുറേ കരിമ്പുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരാൾ ആ എരി വെയിലത്ത് കിടന്ന് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് റെഡിയാക്കുകയാണെന്ന് മനസ്സിലായി. അടുത്തേക്ക് ചെന്നപ്പോൾ വല്ലാത്ത ദുർഗന്ധം, അറിയാമല്ലോ കരിമ്പ് ജ്യൂസ് റെഡിയാക്കുന്ന ആ ഒരു ഏരിയയുടെ അവസ്ഥ. അപ്പോൾ നല്ല കാറ്റുണ്ട്, അതിനൊത്ത വെയിലും ഉണ്ട്. അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ കരിമ്പ് ജ്യൂസ് റെഡിയാക്കുന്ന അടുത്ത് കണ്ടു, എൻ്റെ പൊന്നെ തല കറങ്ങിപ്പോയി. അത്ര സ്മെല്ലും അതിൻ്റെ കൂടെ വളരെ വൃത്തിഹീനമായൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അതിൻ്റെ ആ കരിമ്പ് ജ്യൂസ് തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും, ഒരുപാട് ഒരുപാട് അഴുക്കുണ്ട്. അത്ര വലിയ ക്വാണ്ടിറ്റിയിലാണ് അവരിത് ഉണ്ടാക്കി എടുക്കുന്നതും. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകുന്നത് എന്ന് ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എന്തായാലും അത് കാണിച്ചു തരാം. ആ പ്രദേശം വളരെ വിശാലമായ പ്രദേശമാണ്. അടുത്തൊന്നും വീടുകളൊന്നുമില്ല, നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് തീ കൂട്ടുന്നുണ്ട് ഒരു സ്ത്രീ നിന്നിട്ട്. അവിടെ അടുപ്പത്ത് വലിയ ആ പാത്രത്തിൽ ശർക്കര തിളയ്ക്കുകയാണ്. അതിൽ കണ്ട അറിയാം എന്തുമാത്രം അഴുക്കുകളാണ് മേളിൽ അടിഞ്ഞു കൂടുന്നതെന്ന്. ശർക്കര ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അഴുക്കുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ട്. കുറേയൊക്കെ അവർ കോരി കളയുന്നത് കണ്ടു കേട്ടോ. ഏതായാലും ഇങ്ങനെ റെഡിയാവുന്ന ശർക്കര ഈ സംവിധാനത്തിൽ കൂടെയാണ് പുറത്തേക്ക് അവരെത്തിക്കുന്നത്. ദാ ഈ ഒരു ഏരിയയിൽ കൂടെ അത് ഒഴുകി വന്ന് താഴെ ശർക്കര കൂടി കിടക്കുന്നത് കണ്ടില്ലേ, ഇതിൽ നിന്നാണ് അവർ ശർക്കര കളക്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്ന് ആ കട്ടിയുള്ള ആ ശർക്കര ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കുറേയൊക്കെ അഴുക്കൊക്കെ കോരി മാറ്റിയെങ്കിലും നമുക്കറിയാം അവസ്ഥ, നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ പറയണ്ട. അപ്പോൾ ഈ കോരുന്ന ഈ ശർക്കരയെല്ലാം ഒരച്ചുണ്ട്, ചെറിയ ചെറിയ പീസായിട്ടുള്ള അച്ചുണ്ടല്ലോ, അതിനകത്ത് അവർ കളക്ട് ചെയ്ത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അതിനെ ഇങ്ങനെ കമഴ്ത്തിയിട്ട് അടിച്ച് ആ ശർക്കര ആ അച്ചിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ചാക്കൊക്കെ നല്ല സൂപ്പർ ചാക്കായിരുന്നു, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ അച്ചിപ്പോൾ അവർ മറിച്ചിടുകയാണ്. മറിച്ചിട്ടിട്ട് ആ ചുറ്റിക കൊണ്ട് നന്നായിട്ട് അടിക്കും. കണ്ടോ ശർക്കര വീഴുന്ന കാണാം. ഇവരിനി ശക്തമായിട്ട് ആ ചുറ്റിക കൊണ്ട് അടിക്കുകയാണ്. ബാക്കിയുള്ള ശർക്കരയെല്ലാം അച്ചിൽ നിന്ന് വീഴാൻ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ആ സ്ത്രീയാണ് അത്രയും വലിയ ചുറ്റിക കൊണ്ട് ഇതൊക്കെ അടിക്കുന്നത്. ആ ആരോഗ്യവാനായ മനുഷ്യൻ ആ പുരുഷൻ അവിടെ നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സിസ്റ്റം, ആ ഏതായാലും ആ സ്ത്രീ അതൊക്കെ ചെയ്തു. ഇതാണ് അവർ അടിച്ചു വീഴ്ത്തിയ ആ ശർക്കര. ശർക്കര കണ്ടില്ലേ, നല്ല ചൂട് ശർക്കരയാണ് കിടക്കുന്നത്. കണ്ടാൽ കൊന്നു പറിക്കും. അതുപോലെ നല്ല സുന്ദരമായ ശർക്കര. അങ്ങനെ എല്ലാം അവർ അടിച്ചു വീഴ്ത്തി, കുറേയൊക്കെ നിലത്തും കുറേയൊക്കെ ചാക്കിലും. ചാക്കിൻ്റെ അവസ്ഥ തന്നെ വളരെ ദയനീയമായിരുന്നു. അപ്പോൾ ഏതായാലും ശർക്കരയൊക്കെ അടിച്ചു വീഴ്ത്തി അതൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്, തണുക്കാനായിരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഒരു കൗതുകത്തിന് ഇതൊക്കെ എവിടേക്കാണ് കയറ്റി അയക്കുന്നത്? അപ്പോൾ പറഞ്ഞ മറുപടിയായിട്ട് എന്നെ ഞെട്ടിച്ചത്, മറയൂരിലേക്കാണ് ഈ ശർക്കര പോകുന്നത്. ഒരു കിലോ വെറും 40 രൂപയ്ക്കാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഇവരിത് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് മറയൂർ ശർക്കര എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ വിപണിയിൽ ചെന്ന് വാങ്ങിക്കുന്നത് ഈ ശർക്കരയാണ്, അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. അപ്പോൾ അതുപോലെ തന്നെ അത് പണിയുന്ന ആ സ്ത്രീകൾ, ആ സ്ത്രീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചൂടത്ത് നിന്ന് പണിതാൽ കിട്ടുന്ന 300 രൂപയാണ്. ഇങ്ങനെ ഈ പാവങ്ങൾ പണിതുണ്ടാക്കുന്ന ഈ ശർക്കരയാണ് നമ്മൾ ആ വലിയ വില കൊടുത്ത് നമ്മൾ വിപണിയിൽ ചെന്ന് വാങ്ങിക്കുന്നത്. ഏതായാലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ചൂട് ശർക്കര എടുത്തു. വളരെ നല്ല ഷേപ്പിൽ, കണ്ട ഒരു കേക്കിൻ്റെ പീസ് പോലെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാനത് കഴിച്ചു നോക്കുന്നുണ്ട്. കഴിച്ചു നോക്കാം, ടേസ്റ്റ് ശർക്കരയ്ക്ക് മധുരമായിരിക്കും എന്നറിയാമല്ലോ. എന്നാലും അധികം മണ്ണൊക്കെ കടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അധികം മണ്ണൊന്നുമില്ല, നല്ല ഇതായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് സമയം സംസാരിച്ച്, വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ കേട്ടോ. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ ലൈഫ് ഓർത്ത് വല്ലാതെ വിഷമം തോന്നി. ഏതായാലും മറയൂർ ശർക്കര എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് ഇതാണല്ലോ.